ഹലോ ഇന്റർനെറ്റ്, വെൽക്കം ടു മൈ ചാനൽ സീ ദ വേൾഡ് വിത്ത് സലിൽ. നമ്മൾ യാത്രയുടെ 18-ാം ദിവസം നിൽക്കുന്നത് കട്രയിലാണ്, ജമ്മുവിന് അടുത്തുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ യാത്ര തുടങ്ങിയത് സെപ്റ്റംബർ 1-ന്. പല പല സ്റ്റേറ്റുകൾ തന്നെ നമ്മൾ ഇന്ത്യയുടെ അങ്ങേയറ്റത്തുള്ള ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ കാണുക, കൂടാതെ നമ്മുടെ വൈഷ്ണോദേവി ടെമ്പിൾ ഒന്ന് വിസിറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ നമ്മൾ നേരെ കാഴ്ചയിലേക്ക് കിടക്കാം. ഒരു സുഹൃത്ത് എറണാകുളത്ത് നിന്ന് ഇവിടെ വന്നിട്ടുണ്ട് കട്രയിലെ. അദ്ദേഹത്തിന് നമുക്കൊന്ന് പരിചയപ്പെടാം. പേരെന്ന് പറഞ്ഞോ? പേര് അബ്ദുള്ള. സ്ഥലം ആലുവയാണ്. എന്നാ വന്നത് നാട്ടിൽ നിന്ന്? നാട്ടിൽ നിന്ന് സെപ്റ്റംബർ 11-ന് സ്റ്റാർട്ട് ചെയ്ത് പഞ്ചാബിൽ ഒരു 4 ദിവസം പഞ്ചാബ് എക്സ്പ്ലോർ ചെയ്ത് നേരെ ജമ്മുവിലെത്തി. ഇപ്പൊ കട്രയിലെത്തി. ഇനി ഇവിടുന്ന് ഇന്നിപ്പോ നേരെ കശ്മീർ കയറാണ്. കട്രയില് ഇവിടെ വൈഷ്ണവി ദേവി ക്ഷേത്രത്തിന്റെ ഒരു ട്രസ്റ്റിന്റെ പകരം ഡോർമിറ്ററി ഓപ്ഷൻസ് ഉണ്ട്. ഭയങ്കര ചീപ്പാണ്, അധികം ആളുകൾക്ക് അറിയില്ല. കാരണം ഇത് ഒരിക്കലും ഒരു യാതൊരു സൈറ്റുകളിലും ഇത് അവൈലബിൾ അല്ല. 100 rupees പെർ ബെഡ് ആവുന്നുള്ളൂ. വൈഷ്ണവി ധാം എന്ന് പറഞ്ഞ ജമ്മുവിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ യാത്രയിൽ നമ്മൾ എവിടെയെങ്കിലും വെച്ച് വീണ്ടും കണ്ടുമുട്ടും. വീണ്ടും കണ്ടുമുട്ടണം, ഒരേ പാതയിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. എന്റെ പുറകിൽ കാണുന്നതാണ് ശ്രീ മാതാ വൈഷ്ണവ് ദേവി റെയിൽവേ സ്റ്റേഷൻ കട്ര എന്ന് പറയും. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മളെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ കണ്ടിരുന്നു, ഹിമസാഗർ എക്സ്പ്രസ്. ഒരു ബോർഡ് ഞാൻ കാണിച്ചിരുന്നു. നേരത്തെ ഇന്ത്യയിലെ ഏറ്റവും ലോങ്സ്റ്റ് ട്രെയിൻ ആയിരുന്നു ഹിമസാഗർ എക്സ്പ്രസ്, കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി ജമ്മു വരെയും. പിന്നീട് ആ ട്രെയിൻ ഈ സ്റ്റേഷൻ വരെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇപ്പോൾ അത് ഓടുന്നത് കന്യാകുമാരി ടു ഈ കട്ര സ്റ്റേഷൻ വരെയാണ്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങളെ ഈ സ്റ്റേഷൻ കൂടി ഒന്ന് കാണിച്ചു തരണം എന്നുള്ളത്. ഇതൊരു പിൽഗ്രിം സെൻ്ററാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ തന്നെ റിച്ചസ്റ്റ് ടെമ്പിളുകളിൽ ഒന്നായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ വൈഷ്ണവദേവി ടെമ്പിൾ. അപ്പോൾ സ്റ്റേഷൻ്റെ കാഴ്ചകൾ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. അതിനുശേഷം നമുക്ക് ഇനി ടെമ്പിളിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. ഇതാണ് ശ്രീ വൈഷ്ണവദേവി ടെമ്പിളിലേക്ക് പോകുന്ന റെയിൽവേ സ്റ്റേഷൻ. അതെ, നമ്മുടെ അബ്ദുവിനെ കയറ്റി വിടാനായിട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ വന്നതാണ്. വരുന്ന ആൾക്കാരുടെ തിരക്കണ്ട, അവരെ ഈ അമ്പലത്തിലേക്ക് ഭക്തരായിട്ട് വരുന്ന ആൾക്കാരാണ്. അവരുടെ ബാഗെല്ലാം എക്സ്റേ സ്കാനിങ് വഴി കടത്തി വിടുവാണ്. അതിൻ്റെ തിരക്കാണ് ഇപ്പോൾ കാണുന്നത്. നമ്മുടെ ബാഗ് ഇതായി ഇവിടെ വന്നിട്ടുണ്ട്. ഇത് എടുക്കുന്നുണ്ട്. കന്യാകുമാരിയിൽ നിന്ന് നമുക്ക് ട്രെയിനിൽ കയറിയാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ വരെ ഈ സ്റ്റേഷൻ വരെയാണ് നമുക്ക് എത്താൻ പറ്റുക. കാരണം ഇത് കഴിഞ്ഞാൽ റെയിൽവേ ക്ലോസ്ഡ് ആണ്. ജമ്മു വരെ ആയിരുന്നു എല്ലാവരുടെയും ധാരണ. പക്ഷേ ജമ്മുവിൽ നിന്ന് വീണ്ടും റെയിൽവേ എക്സ്റ്റെൻഡ് ചെയ്ത് ഉധംപൂർ, അതിനുശേഷം ഈ കട്ര എന്ന് പറഞ്ഞ സ്റ്റേഷൻ വരെ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെച്ച് റെയിൽവേ ബ്രേക്ക് ആവും. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അത് റെയിൽവേ സ്റ്റാർട്ട് ചെയ്യും. അതാണ് ബാനിഹാൾ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ. അത് നിങ്ങളെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങളെ കാണിക്കാം. നിറച്ച് ഭക്തരാണ് ഓരോ ട്രെയിൻ വരുമ്പോഴും വന്നിറങ്ങുന്നത്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഈ കോവിഡ് സമയത്ത് എത്ര ഭക്തരാണ് ഇവിടെ വരുന്നതെന്നുള്ളത്. ഇവിടെ ആ ടോയ്ലറ്റ് ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. വരുന്നവർക്ക് റിഫ്രഷ് ആകാനൊക്കെ പറ്റുന്നത്, ഇവിടെ ആൾക്കാരൊക്കെ റിഫ്രഷ് ആകുന്നത് നമുക്ക് കാണാം. കുടിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ട്. ബാക്കി ആയിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇങ്ങോട്ട് വരുന്നത്. ടാക്സി സ്റ്റാൻഡ്, ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, പ്രീപെയ്ഡ് ടാക്സി സ്റ്റാൻഡൊക്കെ ഉണ്ട് ഇവിടെ. അതുകൂടാണ്ട് കുറേ ഏജൻറ്റുമാരുണ്ട് നമ്മളെ ക്യാൻവാസ് ചെയ്യാനായിട്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് ഇവിടെ വരുന്നവർ ഇതെല്ലാം അന്വേഷിച്ച് പ്രീപെയ്ഡ് ടാക്സി സ്റ്റാൻഡിൽ നിന്നൊക്കെ ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ. കബളിക്കപ്പെടരുത്, അവിടെ ഓട്ടോ പ്രീപെയ്ഡ് ഉണ്ട്, ഇവിടെ ടാക്സി പ്രീപെയ്ഡ് ഉണ്ട്. ഇതുകൂടാണ്ട് ഇവിടെ ഹെലികോപ്റ്റർ സർവീസ് കൂടിയുണ്ട്. വൈഷ്ണവദേവി ടെമ്പിളിലേക്ക് നമുക്ക് ഹെലികോപ്റ്ററിലും പോവാം. പക്ഷേ അത് ഇപ്പോൾ ഈ സമയത്ത് ബുക്കിംഗ് നമുക്ക് കിട്ടില്ല എന്നാണ് പറഞ്ഞത് നമ്മൾ അന്വേഷിച്ചപ്പോഴത്തേക്ക്. ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടലേ ശ്രീറാം. നമ്മൾ ഹോട്ടലിൽ നിന്ന് തന്നെ ഒരു ഓട്ടോഷയിൽ കയറി വൈഷ്ണവദേവി ടെമ്പിളിലേക്ക് പോകുന്നതിന് ഒരു ഇതെടുക്കണം, പെർമിറ്റ് എടുക്കണം, ഓൺലൈൻ പാസ് അതിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. രാത്രി 10 മണിവരെയും ഇവിടെ അമ്പലത്തിൽ കയറാനുള്ള പാസ് കൊടുക്കും. അപ്പോൾ ആ പാസ് എടുത്തിട്ട് വേണം നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ. ഇവിടെ ഹെലികോപ്റ്ററിലും പോവാം, ബൈ വാക്കിങ്ങിലും പോവാം, അതായത് ഹൈക്കിംഗ് ചെയ്ത് പോവാം. ഇത് കൂടാണ്ട് കുതിരപ്പുറത്തും പോവാം. അപ്പോൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് കുതിരപ്പുറത്താണ്, കാരണം ഇവിടെ ഹെലികോപ്റ്ററിൻ്റെ സർവീസ് ഇപ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഓട്ടോക്കാരൻ നമ്മളെ പോണിയിൽ കൊണ്ടുപോകുന്ന ആ ഒരു സ്റ്റേഷൻ വരെ നമ്മളെ കൊണ്ടാക്കും. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് കുതിരയിൽ വേണം ഇനി മേലോട്ട് പോകാൻ. ഇതാണ് അങ്ങോട്ട് പോകാനുള്ള ഇതിൻ്റെ രജിസ്ട്രേഷൻ കം യാത്രാ സ്ലിപ്പ്. വരുമ്പോൾ ഇങ്ങനെ ഈ കുതിരയുടെ ആൾക്കാരാണ് ഇവർ. ഇവർ വന്നിട്ട് നമ്മളെ ക്യാൻവാസ് ചെയ്യും. മേളിൽ പോകണമെന്നുണ്ടെങ്കിൽ 1250 രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. കുതിര മേളിൽ പോയിട്ട് തിരിച്ചു വന്നതിനും 1250. ഈ സൈഡിൽ കാണുന്നത് നടന്ന് കയറാനുള്ള ആൾക്കാരാണ്. നടന്ന് കയറുന്നവർ
ഇതുവഴി ക്യൂ ഉണ്ട് ആ ക്യൂ വഴി വേണം നടന്നു കയറാനായിട്ട് ദാ ക്യൂ നീണ്ടു നീണ്ടു പോവുകയാണ് അതുകൊണ്ട് നമ്മൾ നടന്നു പോകുന്ന പരിപാടി ക്യാൻസൽ ചെയ്തു അതിനുശേഷം നമ്മളിപ്പം ഈ കുതിരപ്പുറത്ത് ഒരാൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അയാളുമായിട്ട് നമുക്ക് കുതിരപ്പുറത്ത് പോകാമെന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേരും കൂടി 2500 രൂപ ഇതാണ് എൻട്രൻസ് അങ്ങോട്ട് കയറാനുള്ള എൻട്രൻസ് നിങ്ങൾ ക്യൂ നോക്കിയാൽ എത്ര വലിയ ക്യൂ ആണെന്നുള്ളത് നമ്മുടെ കോവിഡിൻ്റെ ടൈം ആണെങ്കിൽ പോലും ഭക്തര് ഇങ്ങോട്ട് കുറേ വരുന്നുണ്ട് ക്യൂ ഭയങ്കര കൂടുതലാണ് നമ്മളെ അവൻ പറ്റിച്ചു കുതിരക്കാരൻ നമ്മളെ കൊണ്ടുവന്ന് ഇടയെ കൊണ്ട കയറ്റി നമുക്ക് മനസ്സിലായില്ല ആദ്യം എന്താ സംഭവം എന്നുള്ളത് നമ്മളോട് പറഞ്ഞിരുന്ന വെച്ചാല് കുതിരയിൽ പോണവർക്ക് ക്യൂ ഇല്ല എന്നാണ് വരുന്നവരുടെ ലഗേജ് എല്ലാം എക്സ്റേ സ്കാനിങ് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മളാ കാണുന്ന പോയിന്റ് हम खींच लेंगे आप टेंशन हाँ हाँ कोई बात नहीं बैठो बैठो കോടാ വല വേനാഗിരി നമ്മളങ്ങനെ കുതിരപ്പുറത്തുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഇനി എത്ര ദൂരം ഉണ്ടെന്നുള്ളത് ചെല്ലുമ്പോൾ അറിയാം കുതിരപ്പുറത്തായതുകൊണ്ട് വീഡിയോ ചെറിയ ഷെയ്ക്ക് ഉണ്ടാവും കേട്ടോ അങ്ങനെ രാജേഷൻ കുതിരപ്പുറത്ത് കയറിയിരിക്കുകയാണ് ഇങ്ങനത്തെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ വയ്യാത്തവർക്ക് ഇങ്ങനെ നമ്മൾ ശബരിമലയിലൊക്കെ പോകുന്ന പോലെ ട്രോളിയിലും കൊണ്ടുപോകുന്നുണ്ട് നമ്മളങ്ങനെ കുതിരപ്പുറത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ് അതാ ഷെൽട്ടർ ഉണ്ട് മേലിൽ മുഴുവനും അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കുതിരയ്ക്ക് ഒരു റെസ്റ്റ് കൊടുത്തിട്ട് ഞങ്ങളും ഒരു ചായ കുടിക്കാനായിട്ട് നിർത്തിയതാണ് പക്ഷെ എന്താ ഓർഡർ ചെയ്ത ടീ പിന്നെ മാഗി അല്ലേ ഓക്കെ മാഗി നൂഡിൽസ് നമ്മൾ മാഗി നൂഡിൽസ് തുടക്കം കുറിക്കുവാണ് ഇനി അങ്ങോട്ട് മാഗി നൂഡിൽസ് ആയിരിക്കും കംപ്ലീറ്റ് ഇതാ പുള്ളിക്കാരൻ ഇവിടെ ചായയൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട് നല്ല ചായ ഓർഡർ ചെയ്ത മാഗി വന്നിട്ടുണ്ട് പ്ലെയിൻ ആണല്ലേ അപ്പൊ നമ്മുടെ ഈ ട്രിപ്പിൽ ആദ്യത്തെ മാഗി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് ഇനി കുറഞ്ഞതൊരു 100 മാഗി എങ്കിലും നമ്മൾ ഇനി കഴിക്കും നല്ല കോടയായി നിങ്ങൾ നോക്ക് ഇപ്പൊ വിഷ്വൽസ് ഒക്കെ മൊത്തം വൈറ്റ് കളറായി നമ്മളെ ചായ പിടിക്കാൻ നിർത്തുന്ന സ്ഥലത്ത് ഒരു വ്യൂ പോയിന്റ് പോലെ കണ്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് പക്ഷെ ആ കോട വരുന്നതനുസരിച്ചിട്ടുള്ള അത്രയും തണുപ്പ് ഇവിടെ ഇല്ല കേട്ടോ ചെറിയ തണുപ്പുണ്ട് ഇല്ലെന്നല്ല പക്ഷെ എന്നാലും നമ്മളൊരു ഊട്ടിയിലോ മൂന്നാറിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കൂടെ വരുമ്പോൾ ഒരു തണുപ്പ് ഫീൽ ചെയ്യില്ല അതൊന്നും ഇല്ല നമുക്ക് ഇവിടുത്തെ ആൾക്കാരെ കെട്ടിരിക്കുന്ന ഡ്രസ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ കാര്യമായിട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒന്നും തന്നെ അവരിട്ടിട്ടില്ല അവർ പറഞ്ഞ വെച്ചാല് അത് 4000 പേരുണ്ട് ഇവര് ഈ കുതിരക്കാർ അതിനനുസരിച്ചുള്ള കുതിരയും പക്ഷെ അറ്റ് എ ടൈം അത്രയും വരില്ല കാരണം ഒരു പ്രാവശ്യം ഒരാൾക്ക് ഒരു ദിവസം ഒരാൾക്കേ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല ചിലർ രാത്രി എടുക്കും ചിലർ പകലെടുക്കും ഇത് 24 hours ഉണ്ട് 24 hours കേറണം രാവിലെ 5 മണി തൊട്ട് രാത്രി 10 മണി വരെയാണ് അമ്പലം തുറക്കുന്നത് പക്ഷെ രാത്രി ഒക്കെ ആൾക്കാർ ശബരിമല പോലെ ഏത് സമയം കേറാം രാജേഷ് എൻ്റെ കുതിര കയറി ദാമേളിൽ കയറി പോകുന്നുണ്ട് ഞാൻ രാജേഷിൻ്റെ കുതിരയിലേക്ക് മാറി കുതിരക്കാരനും മാറി ഒരു ചേഞ്ച് ആരും ആഗ്രഹിക്കാത്ത അല്ലേ കുതിരയിൽ ഒരു ചേഞ്ച് വീണ്ടും നമ്മൾ മാഗിയൊക്കെ കഴിച്ച് നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് കുതിര സ്പീഡൊക്കെ കൂട്ടിയിട്ടുണ്ട് ഓടറാ ആ നമ്മുടെ കുതിരക്കാരനാണ് ഇപ്പോൾ പോകുന്നത് ഞാൻ നേരത്തെ കയറിയ കുതിരയാണത് ഓക്കെ ടെമ്പിളിൻ്റെ മേളിൽ ക്യാമറ അലൗഡ് അല്ല അപ്പോൾ നമ്മൾ ഒരു ലോക്കറിൽ വെച്ചിട്ട് വീണ്ടും ക്യാമറ എടുത്ത് നിങ്ങളെ കാണിക്കാനായിട്ട് ഇവിടെ വന്നതാണ് ഈ റോഡ് വഴിയാണ് നമ്മൾ മേലോട്ട് കയറി പോകേണ്ടത് അതുവഴി കയറി പോകുമ്പോഴാണ് നമുക്ക് ദർശനം കാണാൻ പറ്റുന്നത് ഇതാണ് ഇവിടെ ഫ്രീ മുണ്ടൻ സർവീസ് അതായത് തല മുട്ടയടിക്കണമെങ്കിൽ ഫ്രീ ആയിട്ട് മുട്ടയടിച്ച് തരും നമ്മളെ പളനിയിലും തിരുപ്പതിയിലൊക്കെ ചെയ്യുന്നവർക്ക് ചിലർ ഇവിടെ നേർച്ച ഉണ്ടാവും ആ
അവിടെ കൂടെ ശരിക്കും ഒരു കേബിൾ കാർ രണ്ടും മലയും ബന്ധിപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് നേരത്തെ കാണാമായിരുന്നു, ഇപ്പോൾ വന്നപ്പോൾ കോടയായി കാണാൻ പറ്റുന്നില്ല. ആൾക്കാർ റെസ്റ്റ് ചെയ്യുന്നുണ്ട്, ബാത്ത് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, അവിടെ ആണുങ്ങൾക്ക് കുളിക്കാനുള്ള സ്ഥലം, അതിൻ്റെ അപ്പുറത്ത് പെണ്ണുങ്ങൾക്ക് കുളിക്കാനുള്ള സ്ഥലം, ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ട്. മേളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ കൽക്ക ഭവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, കലിക ഭവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. എന്നാലും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ഷോർട്സ് അലൗഡ് അല്ല. അപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേക്ക് പാൻസ് അല്ലെങ്കിൽ മുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവണം. രാജേഷ് ഷോർട്സ് ആയിരുന്നു, എന്നിട്ട് വേറെ ഒരു മുണ്ട് മേടിച്ച് കൊടുക്കേണ്ടി വന്നു. നമ്മുടെ ഗുരുവായൂരും ഒക്കെ ഉള്ള പോലത്തെ സിസ്റ്റം തന്നെ ഇവിടെ. റെസ്റ്റോറൻറ്റുകളുണ്ട് നോക്കിയേ, രണ്ട് സൈഡിലും കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇപ്പോൾ നമുക്ക് ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്, നമുക്ക് എവിടെയെങ്കിലും കയറി ഒന്ന് കഴിക്കാം. ഗുലാബ് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്, നമുക്കൊന്ന് അവിടെ കയറി നോക്കാം. മിനി മീൽസാണ് ഓർഡർ ചെയ്തത്. ഒന്ന് രാജേഷ് ഓർഡർ ചെയ്തത് രാജ്മ മീലും, ഞാൻ ദാൽ മീലുമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ദാൽ താലി മിനിയാണ്, നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ വൈഷ്ണോദേവിയിൽ നിന്ന് തിരിച്ച് ഇറങ്ങുവാണ്. ഇതാ നമ്മൾ വരുന്ന വഴിയൊക്കെ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. നിങ്ങൾ കണ്ട അതെ, ഇപ്പോൾ ഇറങ്ങാൻ പോകണം. ഇനി നമ്മൾ ഇറങ്ങുന്ന വഴി, നമ്മളിനി ഇറങ്ങാൻ പോകുന്ന വഴിയാണ് കാണുന്നത്. കണ്ടോ, ഇവിടെ താഴത്തെ ഹെലിപ്പാഡ് കാണാം. ഹെലിപ്പാഡാണ്, അതെ താഴെ ഹെലിപ്പാഡ് കണ്ടോ, അതാ അവിടെ കണ്ട അതാ ഹെലിപ്പാഡ്. അത് വി ഐ പി ഹെലിപ്പാഡ്. അത് കൂടാണ്ട് വേറെ ഹെലിപ്പാഡ് കൂടിയുണ്ട്. 3 കിലോമീറ്റർ വേണം ഹെലിപ്പാഡിൽ നിന്ന് നമുക്ക് മുകളിലേക്ക് കയറാൻ. അതിന് നമുക്ക് ഈ പറഞ്ഞ പോനി സർവീസ് എടുക്കാം, കുതിരപ്പുറത്ത് വേണേൽ കയറി പോവാം. അപ്പം നമുക്ക് ഹാഫ് ദ വേയിൽ നിന്ന് നമുക്ക് എടുക്കാം. ഇപ്പം നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ കണ്ടില്ല, കുറേ ആൾക്കാർ നമ്മുടെയൊക്കെ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുവാണ് ഇത് വേണോ വേണോ, ഭയങ്കരമായിട്ട് ക്യാൻവാസിക്കുക. പിന്നെ ഒരു കാര്യം നമ്മൾ കണ്ടത്, എങ്ങും ഒരു പറ്റിക്കില്ല, എല്ലാം ഒരേ റേറ്റാണ്, എല്ലായിടത്തും ഒരേ റേറ്റാണ്. അപ്പോൾ ടാക്സ് അടക്കാം, ഇത് ടാക്സ്. കാരണം 1250 രൂപ എന്ന് പറഞ്ഞാൽ 1250 രൂപ ഒരാൾക്കും കൂടുതൽ മേടിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ വരുന്ന വഴി എല്ലായിടത്തും ഒരു ചെക്ക് ചെയ്യുന്നുണ്ട്, കാരണം നിങ്ങളുടെ എത്ര വാങ്ങിച്ചു എന്ന് പോലും ഒരു ചെക്ക് ചെയ്യുന്നുണ്ട്. അല്ല, അല്ലെങ്കിലും നമ്മൾ അവർക്കല്ല പൈസ കൊടുക്കുന്നത്, അവിടെ ഒരു കൗണ്ടർ ഉണ്ട്, കൗണ്ടറിൽ അടച്ചിട്ട് റെസീറ്റ് തരും. അതെ, കൗണ്ടറിൽ അടച്ചിട്ട് റെസീറ്റ്, റെസീറ്റ് ഇവർക്ക് കൊടുത്താൽ ഇവരത് പോയി വന്നു കഴിഞ്ഞിട്ട് അവിടെ കൗണ്ടറിൽ കൊടുക്കുമ്പോൾ ടാക്സ് കഴിച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് ഇവർക്ക് കിട്ടും. അതെ, അതായത് ആരും അൺഒഫീഷ്യലി പോകരുത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വേറെ ഇവർക്കൊക്കെ ഐഡന്റിറ്റി കാർഡും ഈ ഐഡന്റി കാർഡ് നമുക്ക് തരും അവർ. കാരണം എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുവാനോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് മാറോ ഭക്ഷണം കഴിക്കാൻ പോകുകയാണെങ്കിൽ നമുക്ക് വിശ്വാസം, കാരണം ഇവർ പോയാലോ എന്ന് പേടിച്ചിട്ട് അവർ ആ നമ്മൾ ഇങ്ങോട്ട് മാറുവാണെങ്കിൽ അവരുടെ ഐഡന്റി കാർഡ് നമ്മുടെ തരും. അതുകൊണ്ട് പറ്റിക്കപ്പെടത്തില്ല. കട്ടറയിൽ വന്നാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുതിരപ്പുറത്തോ ഒക്കെ നിങ്ങൾക്ക് പോവാം, വേറെ എങ്ങും നിങ്ങൾക്ക് വിളിക്കപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ നോക്കിയിട്ട് പക്ഷേ റീസണബിൾ ആണ്, ഫുഡാണെങ്കിൽ പോലും അതെ അതെ എല്ലാം റീസണബിൾ. കാരണം ഇത്ര ഹൈറ്റിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരണമല്ലോ, എന്നിട്ടും ഇത് അവർ ചാർജ് ചെയ്തില്ല. കാരണം നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചത് പറഞ്ഞില്ലേ, 50 രൂപ ആ റൈസിനെ അവർ വാങ്ങിയിട്ടുള്ളത്. മീൻസ് അത് ഭയങ്കര റീസണബിൾ ആണ്. വഴിയിൽ ഇടക്കിടക്ക് ഒരു കുതിര പോകുമ്പോഴേക്കും ആളെ വെച്ചിരിക്കുകയാണ്. അപ്പൊ അവര് അപ്പൊ തന്നെ അത് ക്ലീൻ ചെയ്ത് പോകുവാണ്. പ്ലാസ്റ്റിക്കിനാണെങ്കിൽ എന്തോരം ബിന്നുകൾ അവർ വെച്ചിരിക്കുന്ന എല്ലായിടത്തും നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നീറ്റാണ്. അത്രയും ആൾക്കാർ വരുന്ന സ്ഥലമല്ല, എന്നിട്ട് ഇതൊരു നീറ്റാണ്. പല പ്രമുഖരായ ആൾക്കാരും വരുന്ന ഒരു സ്ഥലമാണിത്. അതായത് പറയപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള 5 എണ്ണത്തിൽ ഒരെണ്ണപ്പെടുന്നു. അതെ അതെ, റിച്ചസ്റ്റ് ടെമ്പിളുകളിൽ ഒരെണ്ണം ആണ് ഇത്. നമ്മുടെ ആദ്യത്തെ 5 ഒരെണ്ണമാണ് ഇത്. നമ്മളെ റിച്ചസ്റ്റ് ടെമ്പിൾ ആദ്യത്തെ നമ്മൾ കണ്ടിരുന്നു, നമ്മുടെ തിരുവനന്തപുരത്തെ പത്മനാഭ സ്വാമി ടെമ്പിൾ. തിരുപ്പതി പിന്നെ അതിന്റെ ഓർഡർ കറക്റ്റ് നമുക്ക് അറിയില്ല. ഇവര് പറയുന്നത് മൂന്നാമതാണ് പറയുന്നു, അറിയാവുന്നവര് പറയുക എന്താന്നുള്ളത്. ഫുള്ള് കോടയാണ് കണ്ട, ഫുള്ള് കോടയാണ്. മേളിലൊക്കെ നോക്കി, അതുകൊണ്ടാണ് ഇന്ന് ഹെലികോപ്റ്റർ സർവീസ് ഇല്ല. ഞങ്ങൾ ആദ്യം അത് തിരിച്ചതിലേക്ക്. പക്ഷേ ഹെലികോപ്റ്റർ സർവീസ് ആണെങ്കിൽ 1800 രൂപയുള്ളൂ. ശരിക്കും നിങ്ങൾക്ക് 1800 രൂപയ്ക്ക് ഹെലികോപ്റ്ററിൽ കയറാൻ പറ്റുന്ന നല്ലൊരു അവസരവും കൂടിയാണിത്. ശരിക്കും നാട്ടിലൊക്കെ വന്ന ഹെലികോപ്റ്റർ റൈഡെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ പൈസ ബുക്ക് ചെയ്യണം. വരുമ്പോൾ ഹെലികോപ്റ്റർ എപ്പോഴും നേരത്തെ ബുക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ കിട്ടത്തില്ല. ശരിയാണ്, ഓൺലൈൻ ബുക്ക് ചെയ്യാം. ഓൺലൈൻ ബുക്ക് ചെയ്യാം. പിന്നെ ഇവിടുത്തെ നമ്മുടെ എൻട്രി പോലും ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. നമ്മൾ ഓൺലൈനിൽ ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്നാലും ഡയറക്റ്റും ബുക്ക് ചെയ്യാം, പക്ഷെ അവിടെ ക്യൂ കൂടുതലാണ്. അതുകൊണ്ടാണ് ഓൺലൈൻ ബുക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി വീണ്ടും നടത്തം ഇറങ്ങാം. വീണ്ടും ഇറങ്ങാം. വരുന്ന വഴിക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചപ്പോ, ഓരോ 50 മീറ്ററിൽ ഇവിടെ സ്പീക്കേഴ്സ് ഉണ്ട്. ആ സ്പീക്കർ ആണെങ്കിൽ തന്നെ നിങ്ങൾ നോക്കിയേ, ബോസിന്റെ സ്പീക്കർ ആണ് വെച്ചിരിക്കുന്നത്. ഒരു തൂണിൽ രണ്ട് സൈഡിലേക്കും സ്പീക്കർ ഉണ്ട്, കണ്ടിന്യൂസ് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ. അപ്പോൾ ഈ സ്പീക്കർ വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ നമ്മൾ പറയുന്ന കേൾക്കത്തില്ലല്ലോ. ബോസിൻ്റെ സ്പീക്കർ എത്ര ദൂരത്തേക്ക് ഇതുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര എണ്ണമാണ് അവർ വെച്ചിരിക്കുന്നത്. ഓ തിരിച്ച് ഞങ്ങൾ നടന്നാണ് ഇറങ്ങണത്, ഞങ്ങൾ ഹോഴ്സ് എടുത്തില്ല. കുറച്ചുണ്ട്, 14 കിലോമീറ്ററോളം ഉണ്ട്. എന്നാലും കുറച്ച് ഇറക്കമല്ലേ, അതുകൊണ്ട് ഇറങ്ങാം, നടന്നിറങ്ങാമെന്ന് വിചാരിച്ചു. പോനിയുടെ ഞാൻ ഡ്രൈവറുടെ നമ്പര്
പോനിയുടെ നമ്പർ, ഓണർ നമ്പർ, ഫാദറിൻ്റെ പേര്, ഫോൺ നമ്പർ, ഇങ്ങനെ എല്ലാ സാധനങ്ങളും, ബുക്കിംഗ് ഡേറ്റ്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെരിഫിക്കേഷൻ്റെ കിയോസ്കിയാണിത്. അത്രയും സ്ട്രിക്റ്റ് ആണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇവിടേക്ക് പ്രസാദത്തിൻ്റെ കൗണ്ടർ ഉണ്ട്. ഈ കൗണ്ടറിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ചായയും അതുപോലെ പ്രസാദവും അവർ തരും. ആവശ്യമുള്ളവർക്ക് ഡൊണേഷൻ ബോക്സിൽ കുറച്ച് എമൗണ്ട് വേണമെങ്കിൽ ഇടാം. ഇതാണ് പ്രസാദം. കട്ര സിറ്റിയാണ് ആ കാണുന്നത്. അതുകൂടാണ്ട് അങ്ങ് ദൂരെ ഒരു ബ്ലൂ കളർ ലൈൻ പോലെ കാണുന്നുണ്ട്. അത് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മൾ രാവിലെ പോയ കുറച്ച് ഫോഗിയാണ്, അതുകൊണ്ട് ക്ലിയർ ആവില്ല. ആ താഴെ ആ കാണുന്നതാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ. ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷോർട്ട് കട്ടുകളുണ്ട്. സ്റ്റെപ്പ് വഴി നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. കുതിര കയറി അതേ വഴി കൂടി തന്നെ ഇറങ്ങണമെന്നില്ല. പെട്ടെന്ന് നമുക്ക് താഴെ എത്താൻ പറ്റും. ആംബുലൻസ് ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഞങ്ങൾ ആംബുലൻസ് ഇവിടെ യൂസ് ചെയ്യാം. ഇതൊരു റെസ്റ്റിംഗ് പ്ലേസാണ്. പിന്നെ അതുകൂടാണ്ട് ഇവിടെ പ്രസാദവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ പതുക്കെ ഫാമിലി ആയിട്ട് വരുന്നവർ ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് പതുക്കെ ആയിരിക്കും അങ്ങോട്ട് മേലോട്ട് കയറുക. നമ്മൾ അഴിയിൽ വെച്ച് കുറച്ച് മലയാളീസിനെ കണ്ടതാണ്. നാടെവിടെയാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരം. അപ്പോൾ അവർ വൈഷ്ണോദേവിയിലേക്ക് വന്നതാണ്. കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവർ തിരിച്ചിറങ്ങുന്ന വഴിക്ക് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവരോട് നമുക്ക് ഇവിടെ പറയാം. ശരി, നിങ്ങൾ ഇറങ്ങിക്കോ. അവർ ഇച്ചിരി സ്പീഡിൽ പോവുകയാണ്. ഓക്കെ, ബൈ ബൈ. കാണാറുള്ള ഒരു സോഡയാണ് ഇത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അധികം ഇല്ല. ഇവിടെ കണ്ടപ്പോൾ ഒരു കൗതുകം ഒന്ന് കഴിച്ച് നോക്കണമെന്ന്. ഒരാൾക്ക് ശേഷം ഇങ്ങനത്തെ സോഡ കുടിക്കണം. ഇഞ്ചിയും നാരങ്ങ, ഇഞ്ചിയും നാരങ്ങ സോഡ, പിന്നെ ഉപ്പ്, മധുരമുണ്ട്. മധുരം പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പ്രായമായ അപ്പൂപ്പൻ ഉണ്ടാക്കണതാണ്. പുള്ളിക്ക് വളരെ സ്ലോയിലാണ് പുള്ളി ചെയ്യുന്ന. ഇപ്പോൾ പുള്ളിക്കും ഇതൊരു ഇങ്കായിക്കോട്ടെ അല്ലേ, നമ്മളെ കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാമല്ലോ. 20 രൂപയേ ഉള്ളൂ. 20 രൂപയ്ക്ക് മലയാള മേളിൽ ഇത് ലാഭം. ചെവ്വാരി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ മേലിലുള്ള അഴുക്കുകളൊക്കെ അവർ ക്ലീൻ ചെയ്ത് കളയുന്നുണ്ട്. ഓരോ സഫാരി കഴിയുമ്പോഴും കുതിരയും വന്നവർ മസാജും ചെയ്ത് കൊടുത്ത് അഴുക്കൊക്കെ കളഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുത്ത് അതിനെ അടുത്ത സഫാരിക്ക് റെഡിയാക്കുവാണ്. നമുക്ക് ഫോട്ടോ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പല പല ബാക്ക്ഗ്രൗണ്ടുകളുണ്ട്. ആ ഷിക്കാരെ വെള്ളത്തിൽ ഡാലിലേക്ക് ഇരുന്ന് ഷൂട്ട് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അതുകൂടാണ്ട് ഇവിടെ ഏതെങ്കിലും വീടുകളുടെ ഫ്രണ്ടിരുന്ന് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. നല്ല ഗാർഡൻ്റെ ഇടയിൽ നിന്ന് ഷൂട്ട് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. എന്താ പല പല ടൈപ്പിൽ സംഭവങ്ങളുണ്ട്. നമ്മൾ വഴി വന്നപ്പോഴത്തേക്ക് രണ്ട് സുഹൃത്തുക്കളെ കണ്ടതാണ്. ആ അവരെ കൂടെ നമ്മൾ പരിചയപ്പെടാം. അപ്പോൾ Hi, my name is Kripal Singh. I am from Jodhpur. I am from Jammu, J&K. Jammu nalla rala. Jammu nalla. Okay. My name is Sarbji Singh from Jammu. Jammu. Jammu nalla kara. Okay. Thank you, sir. Thank you. നമ്മൾ കീർഗംഗ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു നേപ്പാളി നമ്മളെ ഇതുപോലെ ഭാരം ദഹിച്ചുകൊണ്ട് പോകുന്ന നമ്മൾ കണ്ടിരുന്നു. ഭാരവുമായിട്ട് പോകുന്നു നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അതിനേക്കാൾ എത്ര വെയിറ്റ് ഉള്ളൊരു സാധനമാണ് ഇവരിവിടെ കൊണ്ടുപോകുന്നത്. അതും 13 കിലോമീറ്റർ, ഇത് ഏറെക്കുറെ 14 കിലോമീറ്റർ. ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ഞാനൊരു മേളിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മതി. നമ്മുടെ കുതിര സഫാരി സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്. ഈ ഒരു കോഷിൽ നിന്ന് നമ്മുടെ കുതിരയിൽ കയറി നമ്മൾ യാത്ര തുടങ്ങിയത്. നമ്മളപ്പോൾ അവിടെ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. 14 കിലോമീറ്ററാണ്. 3.5 മണിക്കൂർ എടുത്തു അങ്ങോട്ട് കുതിര കയറാനായിട്ട്. 3 മണിക്കൂറാണ് എടുത്തത്. നമ്മൾ 3.5 മണിക്കൂർ കൊണ്ട് തിരിച്ചിറങ്ങി. അപ്പോൾ അത്യാവശ്യം നമ്മൾ നടന്നു കയറുകയാണെങ്കിൽ 8 മണിക്കൂർ മിനിമം എടുക്കും. ചിലർ ഇൻ ബിറ്റ്വീൻ സ്റ്റേ ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. നമ്മൾ കുതിരപ്പുറത്തായതുകൊണ്ട് നമുക്കൊരു സെയിം ഡെയിലി ഈ വൈഷ്ണോദേവി ക്ഷേത്രം സന്ദർശിക്കാൻ പറ്റി. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം നടന്നായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടൊക്കെ പോകേണ്ടി വന്നാണ്. ഒരു ദിവസം കൂടില്ല, ഇപ്പോൾ തന്നെ സ്റ്റേ ചെയ്തു. അതെ. അപ്പോൾ നമുക്ക് ഏതായാലും പവർഫുൾ പീപ്പിളാണല്ലോ ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും. 3.5 മണിക്കൂറുണ്ട്. ഞങ്ങൾ ഓടി സ്റ്റെപ്പൊക്കെ ഇറങ്ങി. ഞാൻ ഷോർട്ട് കട്ടുകളുണ്ട്, കാണിച്ചു തന്നില്ല. ആ ഷോർട്ട് കട്ടുകളിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഇവിടെ എത്താം. നാളെ അറിയാം. നാളെ അറിയാം ഇനി കാലുകാരി എന്തൊക്കെയാണെന്നുള്ളത്. അടുത്ത കയറാനുള്ള ആൾക്കാരുടെ ക്യൂ നോക്കിയേ.
കുറേ നീണ്ടു കിടക്കുകയാണെങ്കിലും രാത്രിയും 24 hours ആണ് ഇവിടെ നമുക്ക് കയറാവുന്നത്. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ശബരിമല പോലെ തന്നെയാണ്. നമ്മളിവിടെ നിന്നൊരു ഷെയർ ഓട്ടോയിലാണ് കയറിയത്. രാജേഷ് ഡ്രൈവറിൻ്റെ കൂടെ ഇരിക്കുകയാണ്. കൂട്ടത്തിൽ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നത്. അവരെയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്കതുകൊണ്ട് പൈസ കുറച്ച് കിട്ടി. അവിടെ നിന്ന് ഒരു 210 രൂപ പറഞ്ഞു. ഇതിപ്പോൾ 110 രൂപയ്ക്ക് ഷെയർ ചെയ്തിട്ട് പോവാം. രണ്ട് ഓട്ടോറിക്ഷ തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ ഓട്ടോറിക്ഷക്കാരൻ തന്നെ ജയിച്ചിരിക്കുകയാണ്. പുള്ളി സ്പീഡ് കൂട്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ വൈഷ്ണോദേവി ടെമ്പിളിൻ്റെ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. അതോ അത്യാവശ്യം നന്നായിട്ട് ഡയറ്റ്. ഇനി കുറച്ച് എഡിറ്റിംഗ് ജോലികളുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിയും. അപ്പോൾ ഇത്രയാണ് വൈഷ്ണോദേവി ടെമ്പിളിലേക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചത്. ഇതോടെ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സൈനിങ് ഓഫ്. ദിസ് ഈസ് അലി. നാളെ ഏത് നിലയിലാവും എന്നറിയില്ല. കാലുവേദന ഉത്തരപ്പുറത്തിരുന്നപ്പോൾ ഇല്ല. ഇപ്പം മറക്കാൻ വയ്യ. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് ചൂടുവെള്ളത്തിലൊരു കുളി വിളിച്ചിട്ട് നീണ്ടു വരുന്ന കടന്ന നല്ലൊരു രാവിലെ എണീറ്റാ എണീറ്റ. ഓക്കെ, നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബൈ.